ഹായ് എവരി വൺ വെൽക്കം ടു യുറൈക്കാ ക്ലാഷ് കോഴ്സ് അക്കാഡമി അപ്പോൾ നമ്മുടെ എസ് എസ് സി മാരഥോൺ ലൈവ് നടക്കുന്ന എൻ്റെ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഇതിനകത്ത് സി ജി എൽ പ്രിലിംസിൻ്റെ ആണ് ഞാൻ കഴിഞ്ഞവട്ടം പറഞ്ഞായിരുന്നു സി ജി എൽ പ്രിലിംസിൻ്റെ ഒരു നല്ല ഷിഫ്റ്റ് ചെയ്യാവുമെന്ന് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഷിഫ്റ്റ് ആണ് ഇത് കറക്റ്റ് അഞ്ചാം തീയ്യലത്തെ ഉച്ചയ്ക്കലത്തെ ഷിഫ്റ്റ് അത്യാവശ്യം കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ആണ് അപ്പം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഷിഫ്റ്റുകളും വരും അപ്പം നിങ്ങൾ സി എച്ച് എസ് എൽ എഴുതിയാലും സി ജി എല്ലിൽ എഴുതാൻ പോയി കഴിഞ്ഞാലും ചില ഷിഫ്റ്റിൽ പാടുള്ള ക്വസ്റ്റിനും ചില ഷിഫ്റ്റിൽ വളരെ എളുപ്പമുള്ള ക്വസ്റ്റിനും വരും അപ്പം രണ്ട് ഷിഫ്റ്റിനകത്തും നമ്മൾ എഴുതുന്ന എക്സാമിൽ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് കാര്യം ബാക്കിയൊക്കെ നോർമലൈസേഷൻ നോയിക്കോളും ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ലെവലാണ് അഞ്ചാം തീരത്തെയാണ് ഒരു മണി മുതൽ രണ്ട് വരെ അതായത് ഉച്ചയ്ക്കലത്തെ ഷിഫ്റ്റ് ഓക്കെ അപ്പം നമുക്ക് ഈ കൊസ്റ്റ്യൻസ് ചെയ്തു നോക്കാം പിന്നെ ബാക്കി ഞാൻ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണം ഇത് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം സൈറ്റുകളിലെല്ലാം അവൈലബിൾ ആണ് ഇപ്പം ക്യു മാക്സ് എടുത്തു കഴിഞ്ഞാലും ക്യൂ മാക്സിനകത്തൊക്കെ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും അപ്പോൾ എല്ലാ കൊസ്റ്റിനും ചെയ്ത് നോക്കണം ഇതുപോലെ മാത്സ് മാത്രമല്ല അല്ലാതെ ഇതുപോലെ ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ജി കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും റിപ്പീറ്റ് ചെയ്യും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഈ ക്ലാസ് ഞാൻ പറഞ്ഞു എന്തിനാണെന്ന് കാരണം ഇപ്പം ഇപ്പോൾ എക്സാം വരുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ക്ലാസ് സെറ്റ് ചെയ്യുന്നത് കാരണം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും ഡെഫിനറ്റായിട്ടും വരും നമ്മുടെ ക്ലാസ്സസ് സൈഡിൽ നടക്കും നമ്മുടെ ക്ലാസ്സസ് എന്തായാലും വരും ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്ലാസിലോട്ട് പോവാത്തത് ക്ലാസ്സസ് തഡ്സാൻഡ് ഇൻഡീസസിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരും അതിപ്പോൾ ഇതുക്കെ ഇങ്ങനെ ഓരോ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ സി ജി എൽ പ്രിലിംസിന് മുന്നേ നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ആവില്ല പക്ഷേ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടോപ്പിക്കോളും നമ്മൾ കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ്സിനും എസ് എസ് സി സി ജി എൽ മെയിൻസിനും മുന്നേ നമ്മൾ ഡെഫിനറ്റായിട്ടും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകും കാരണം എം ടി എസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എം ടി എസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കോഴ്സ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മോക്ക് ടെസ്റ്റ് അന്നേരം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇപ്പോഴത്തേക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഈ സെറ്റ് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും എം ടി എസിനും എല്ലാ പരീക്ഷയും ഉപകാരപ്പെടും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ വീഡിയോസ് ആഡ് ചെയ്യും അതായത് ഒരു മൊത്തം ക്ലാസ്സോടെ ഒരു വൺ ഫിഫ്റ്റി അവർ ക്ലാസ് ഉണ്ടാവും എല്ലാം കൂടെ അപ്പം നിങ്ങൾ ഇതും കണ്ടുപോകുക കാരണം ഇതും പ്രാക്ടീസ് ചെയ്യുക കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് എപ്പോഴും നമുക്കൊരു ടച്ച് വേണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാംസിനൊക്കെ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസും പാറ്റേണും വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അത് ഇംഗ്ലീഷാണെങ്കിലും ജി കെ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ നോക്കുക ഇനി റീസനിങ് നിങ്ങൾക്ക് പാടുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീസനിങ് എടുത്തിട്ട് ടൈം വെച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി വേറെ ഒന്നും നോക്കണ്ട വേറെ ഒരു പ്രശ്നവുമില്ല ഓക്കെ അപ്പോൾ ഈ കൊസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇപ്പോൾ പോകുന്ന പരീക്ഷയ്ക്ക് പോകുന്നവർ ഡെഫിനിറ്റ് കണ്ടു നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ എ ബി സി ഡി ഇ സൈക്ലിക് കോഡിൽ അപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ എ ബി സി ഡി ഇ സി സൈക്ലിക് കോഡിൽ ആട്ടർ ഇൻ വിച്ച് എ ഡി ആൻഡ് ബി സി ആർ പ്രൊഡ്യൂസ്ഡ് ടു പി ആൻഡ് ക്യു ടു മീറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ടു മീറ്റ് അറ്റ് പിൻഡ് സൈഡ് ഡി സി ആൻഡ് എ ബി ആർ മീറ്റ് എറ്റ് ക്യൂ വെൻ പ്രൊഡ്യൂസ്ഡ് ഇഫ് ആംഗിൾ എ ഈക്വൾ ടു സിക്സ്റ്റി ഡിഗ്രി ആൻഡ് ആംഗിൾ എ ബി സി ഈക്വൾ ടു സെവൻറ്റി ടു ഡിഗ്രി ദെൻ ആംഗിൾ ഡി പി സി മൈനസ് ആംഗിൾ ബി ക്യു സി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം കുറച്ച് ചെയ്യാനുണ്ടല്ലേ അപ്പം കണ്ടോ ഓപ്ഷൻ ലീവ് ചെയ്തിരിക്കണം ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റുഡൻ്റിനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എ ബി സി ഡി ഇസ് സൈക്ലിക് കോഡിലാറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എ ബി സി ഡി ഒരു സൈക്ലിക് കോഡിലാഡൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്രത്യേകത നാല് വെറടെക്സും എന്തായിരിക്കും സർക്കിളിലായിരിക്കും അല്ലേ അപ്പോൾ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോഡിലാട്ടൽ കിട്ടി ഓക്കെ സൈഡ്സ് എ ഡി ആൻഡ് ബി സി ഓക്കെ സൈഡ് എ ഡി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എയിൽ നിന്ന് ഡി എ ഡി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എ ഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇങ്ങോട്ട് അതുപോലെ തന്നെ ബി സി പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബി സിയും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് മീറ്റ് ചെയ്യും ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചതേ ഉള്ളൂ ബി സി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്ന എവിടെയാണ് പി എന്ന പോയിന്റിൽ ഓക്കെ അടുത്ത സൈഡ് ഡി സി ആൻഡ് എ ബി എ ബി വരച്ചു സൈഡ് ഡി സി വരച്ചു സൈഡ് ഡി സി രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എവിടെയാണ് ക്യൂ ഈ ഫിഗറിൽ ഒരുപാട് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ എ ബിയും സി ഡി ഒക്കെ മാറ്റി വരച്ചുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അപ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടൂല അപ്പോൾ നമ്മൾ അവിടെ കിടന്ന് പിന്നെയും വിഷമിക്കും ഓക്കെ അപ്പം ക്വസ്റ്റിൻ പറയുന്ന പോലെ വരയ്ക്കുക ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ആംഗിൾ എ ഈക്വൾ ടു സിക്സ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആംഗിൾ എ ഈക്വൾ ടു സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ സൈക്ലിക് കോടിലാട്ടിൻ്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസ് വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ വൺ ട്വൻറ്റി ഡിഗ്രി എന്ന് വരും അല്ലേ ഈ ആംഗിൾ വൺ ട്വൻറ്റി ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രിയാണ് അത് സൈക്ലിക് സൈക്ലിക്കോഡിലാട്ടിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾസിന് ഈക്വൽ ആയിരിക്കും അതായത് ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഡി എ ബി സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബി സി ക്യു എന്തായിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനി എന്താ പറഞ്ഞു ആംഗിൾ എ ബി സി സെവൻറ്റി ടു ഡിഗ്രി അതായത് ഈ ആംഗിൾ തന്നിട്ടുണ്ടല്ലേ സെവൻറ്റി ടു ഡിഗ്രി കളർ ഒന്ന് മാറ്റാം ഓക്കെ അടുത്ത ആംഗിൾ എ ബി സി ഈക്വൾ ടു സെവൻറ്റി ടു ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എ ബി സി ഈക്വൾ ടു സെവൻറ്റി ടു ഡിഗ്രിയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം പ്രോപ്പർട്ടി വെച്ചിട്ട് ഇത് എത്രയായിരിക്കും ഇതും സെവൻറ്റി ടു ഡിഗ്രി ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അപ്പം ഇത് സിക്സ്റ്റി ഇത് സെവൻറ്റി ടു വൺ തേർട്ടി ടു എന്ന് പറയുമ്പോൾ ബാക്കി എത്ര വരും വൺ തേർട്ടി ടു എയ്റ്റ് ഫോർട്ടി വൺ ഫോർട്ടി പ്ലസ് ഫോർട്ടി വൺ വൺ എയ്റ്റി അപ്പോൾ ഫോർട്ടി എയിറ്റ് ഡിഗ്രി എന്ന് വന്നു ഓക്കെ ഫോർട്ടി എയ്റ്റ് ഡിഗ്രി വന്നെങ്കിൽ ആംഗിൾ ഡി പി സി നമുക്ക് കിട്ടി ഓൾറെഡി ഫോർട്ടി എയ്റ്റ് ഡിഗ്രി മൈനസ് ആംഗിൾ ബി ക്യൂ സി എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ് അപ്പോൾ ഈ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടി സിക്സ്റ്റി ഡിഗ്രി അല്ലേ ഇനി ഇത് സെവൻറ്റി ടു ഡിഗ്രി ആണെങ്കിൽ ഇത് വൺ എയ്റ്റിയുടെ ബാക്കിയായിരിക്കും കാരണം ഒരു ലീനിയർ പെയർ ആണ് സ്ട്രെയിറ്റ് ലൈൻ ആണ് പോയിരിക്കുന്നത് അല്ലേ അപ്പം സെവൻറ്റി ടുവിൻ്റെ ബാക്കി എന്ന് പറയുമ്പം എട്ടായ്മ എൺപതായി അല്ലേ പിന്നെ എത്രയും കൂടെ വേണം വൺ സീറോ എയ്റ്റ് എന്ന് വരും അപ്പോൾ വൺ സീറോ എയ്റ്റ് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് എന്ന് വരും ബാക്കി എത്ര വരും ട്വൽവ് ഡിഗ്രി എന്ന് വരും അതായത് ബി ക്യു സി നമുക്ക് എത്ര വന്നു ട്വൽവ് ഡിഗ്രി ദയർ ഫോർ ഫോർട്ടി എയ്റ്റ് മൈനസ് ട്വൽവ് ഡിഗ്രി ഇസ് ഈക്വൾ ടു എത്ര വന്നു തേർട്ടി സിക്സ് ഡിഗ്രി വന്നു ഇത് കൺസെപ്റ്റ് വലുതായിട്ടൊന്നുമില്ല രണ്ടേ രണ്ട് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ എന്താണ് ഒരു സൈക്ലിക് കോഡിലാട്ടൽ ഒരു സൈക്ലിക് ഓഡിലാട്ടറിൻ്റെ ആ കൺസെപ്റ്റ് ഞാൻ പറയാം ഒരു സൈക്ലിക് ഓഡിലാട്ടറിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എ ആണെങ്കിൽ ഇതേ ആംഗിൾ തന്നെ ആയിരിക്കും എന്ത് ഈ എക്സ്റ്റീരിയർ ഓപ്പോസിറ്റ് ആംഗിൾ ഓക്കെ ഈ ആംഗിളും എന്ത് തന്നെ ആയിരിക്കും തീറ്റ തന്നെ ആയിരിക്കും ഓക്കെ ഈ ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ലീനിയർ പെയർ ആണ് അതായത് ഇത് വൺ ഇത് തീറ്റയാണെങ്കിൽ ഇത് വൺ എയ്റ്റി മൈനസ് തീറ്റ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ സംഭവം വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു പക്ഷേ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിലാണ് ആ കാര്യം അപ്പോൾ ഫിഗർ വരച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു മിനിറ്റ് കൂടുതൽ പോകും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏറ്റവും ലാസ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക ഓക്കെ അടുത്ത ആവറേജ് ഓഫ് സം നമ്പേഴ്സ് ഈസ് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് അതായത് ആവറേജ് ഓഫ് എത്രയോ നമ്പർ തന്നിട്ടുണ്ട് അമ്പത്തി നാല് പോയിൻറ്റ് ആറ് ഓക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ ഫൈ പോയിൻറ്റ് സിക്സ് ഈച്ച് ആൻഡ് റെസ്റ്റ് ആർ ഡിക്രീസ്ഡ് ബൈ എയ്റ്റ് പോയിന്റ് ഫോർ ഈച്ച് അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ പോസ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ നമ്പേഴ്സ് ആർ ഇൻക്രീസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ ത്രീ ഈസ് ത്രീ ബൈ ഫോർ എന്ന് വരും അല്ലേ ഇപ്പം ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മൊത്തം നാല് നമ്പേഴ്സ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സും ഒരു നമ്പറും എടുക്കാം ഓക്കെ അത് റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ റേഷ്യോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ത്രീ നമ്പേഴ്സും വൺ നമ്പർ എന്നും ഞാൻ തൽക്കാലം എഴുതി അതായത് ടോട്ടൽ ഫോർ നമ്പർ ആണെങ്കിൽ ത്രീ എന്താണ് സംഭവിച്ചത് പ്ലസ് ഫൈവ് പോയിൻറ്റ് സിക്സ് കൂട്ടി അല്ലേ ബാക്കി എന്താണ് സംഭവിച്ചത് മൈനസ് എയിറ്റ് പോയിൻറ്റ് ഫോർ കുറഞ്ഞു അപ്പം എഫക്റ്റീവ്ലി എന്തായിരിക്കും സംഭവിക്കുന്നത് ത്രീ ഇൻറ്റു ഫൈവ് പോയിന്റ് സിക്സ് മൈനസ് എയ്റ്റ് ഫോർ ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഫോർ നമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ ത്രീ പ്ലസ് വൺ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു ഫോർ നമ്പേഴ്സ് ഉണ്ടായിരുന്നു ആവറേജിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് ഫൈവ് പോയിൻ്റ് സിക്സ് കൂടി എയ്റ്റ് പോയിന്റ് ഫോർ കുറഞ്ഞെങ്കിൽ ത്രീ ഇൻറ്റു ഫൈവ് പോയിന്റ് സിക്സ് മൈനസ് വൺ ഇൻറ്റു എയ്റ്റ് പോയിന്റ് ഫോർ ഡിവൈഡഡ് ബൈ ഫോർ അപ്പം എത്ര വരും പതിനഞ്ച് പ്ലസ് വൺ പോയിൻ്റ് എയ്റ്റ് സിക്സ്റ്റീൻ പോയിൻ്റ് എയ്റ്റ് മൈനസ് എയിറ്റ് പോയിൻ്റ് ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ന് വരും അതായത് എയ്റ്റ് പോയിൻ്റ് ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ന് വരും ടു പോയിൻറ്റ് വൺ എന്ന് വരും എന്ത് ടു പോയിൻ്റ് വൺ പ്ലസ് ടു പോയിൻ്റ് വൺ അല്ലേ കാരണം ഇവിടെ പ്ലസ് ആയിരുന്നു ഇവിടെ മൈനസ് ആയിരുന്നു എഫക്റ്റീവ്ലി നമുക്ക് എന്താണ് ആണ് വന്നത് പ്ലസ് ടു പോയിൻറ്റ് വൺ ഡെയർഫോർ നമ്മുടെ ഓൾഡ് ആവറേജ് ഫിഫ്റ്റി ഫോർ പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു പോയിൻ്റ് വണ്ണൂടെ ചേർന്നിട്ട് എത്രയായി ഫിഫ്റ്റി സിക്സ് പോയിൻ്റ് സെവൻ എന്ന ആൻസർ വന്നു ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി വേറെ ഒരു സ്റ്റെപ്പിലോട്ടും പോകണ്ട ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഓക്കെ അടുത്ത ടു കംപ്ലീറ്റ് എ സേർട്ടൺ ടാസ്ക് എക്സ് ഇസ് ഫോർട്ടി പെർസെൻറ്റേജ് മോർ എഫിഷ്യൻറ്റ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇസഡ് ഇസ് ഫോർട്ടി പെർസെൻറ്റേജ് ലെസ് എഫിഷ്യൻറ്റ് ദാൻ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സിസ് ടു വൈഇസ് ടു ഇസഡിൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ പിന്നെ വർക്കിംഗ് ടുഗതർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ വർക്ക് കിട്ടും വൈ ആൻഡ് ഇസഡ് ടുഗതർ ഇത് നമ്മളിങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതിനകത്ത് നമ്മൾ വൈ വെച്ചിട്ടാണ് ഇസഡിനെയും എക്സിനെയും കമ്പയർ ചെയ്തിരിക്കുന്നത് അപ്പം ജസ്റ്റ് നമ്മൾ വൈ ഇസ് ഈക്വൾ ടു ഹൺഡ്രഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ കാരണം എക്സ് ഈക്വൾ ടു എത്ര വരും എക്സ് ഈക്വൾ ടു വൺ ഫോർട്ടി എന്ന് വരും കാരണം ഫോർട്ടി പെർസെൻറ്റേജ് മോർ എഫിഷ്യൻറ്റ് തന്നെയാണ് ഇസഡ് ഈസ് ഈക്വൾ ടു എത്ര വരും സിക്സ്റ്റി എന്ന് വരും ഡെയർ ഫോർ നമ്മൾ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഫോർട്ടീൻ ഈസ് ടു ടെൻ ഈസ് ടു സിക്സ് ടുവിന് എഗൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ ഈസ് ടു ഫൈവ് ഈസ് ടു ത്രീ എന്ന് ഡയറക്റ്റ് നമുക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും ഓക്കെ ഇതാണ് ഏറ്റവും നല്ല മെതയോട് സെവൻ ഈസ് ടു ഫൈവ് ഈസ് ടു ത്രീ അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ടുഗതർ ദേ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൾ ടു ഇവരുടെ എഫിഷ്യൻസിയുടെ ടോട്ടൽ എത്ര വരും പതിനഞ്ച് പതിനഞ്ച് ഇൻറ്റു ഇരുപത്തിയൊന്ന് ഇതല്ലേ ടോട്ടൽ വർക്ക് ഓക്കെ ഇനി വൈ ആൻഡ് ഇസഡ് വർക്ക് ടുഗദർ ഫോർ തേർട്ടി ഫൈവ് ഡേയ്സ് റിമൈനിങ് വർക്ക് എ എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇത് കണ്ടുപിടിച്ചിട്ട് തേർട്ടി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റേ വർക്ക് കണ്ടുപിടിക്കരുത് എന്ത് ചെയ്യുക മൈനസ് തേർട്ടി ഫൈവ് ഇൻറ്റു വൈയും ഇസഡും എന്ന് പറയുമ്പോൾ എത്ര വരും ട്വൽവ് വരും അല്ലേ വയ്യും ഇസഡ് എന്ന് പറയുമ്പോൾ ട്വൽവ് വരും ഡിവൈഡഡ് ബൈ എ ആണ് ചോദിച്ചിരിക്കുന്നത് എയുടെ എഫിഷ്യൻസി നമുക്കറിയാം സെവൻ ഓക്കെ അപ്പം ഈ കാൽക്കുലേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ കോമൺ എടുക്കാൻ പറ്റും കാരണം ഇവിടെ ഒരു സെവൻ ഉണ്ട് ഇവിടെ ഒരു സെവൻ ഉണ്ട് ഇവിടെ ഒരു ത്രീ ഉണ്ട് ഇവിടെ ഒരു ത്രീ ഉണ്ട് ഇവിടെ ഒരു ഫൈവ് ഉണ്ട് ഇവിടെ ഒരു ഫൈവ് ഉണ്ട് അല്ലേ അപ്പം സെവൻ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് ഇനി കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും തേർട്ടി ഫൈവ് ഇൻറ്റു ട്വൽവ് ട്വൽവ് ആണോ വരുന്നത് തേർട്ടി ഫൈവ് ഇൻറ്റു വൈ ആൻ്റിസഡ് ആണല്ലേ ഇപ്പം ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു വൈ ആൻറ്റിസെഡ് എന്ന് പറയുമ്പോൾ എയിറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ എയ്റ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ കോമൺ എടുക്കാൻ പറ്റും സെവൻ ഇങ്ങ് കോമൺ എടുക്കാൻ പറ്റും അല്ലെ സെവൻ ഇങ്ങ് കോമൺ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും ഫിഫ്റ്റീൻ ഇൻറ്റു ത്രീ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫൈവ് എന്ന് എന്ന് പറയുമ്പോൾ വരും ും കൂടെ കട്ട് ചെയ്തിട്ട് ആൻസർ നിങ്ങൾക്ക് ഫൈവ് എന്ന് വരും അല്ല നിങ്ങൾ ഫിഫ്റ്റീൻ ഇന്റു ട്വന്റി വണ് കണ്ടുപിടിച്ചിട്ട് ദെൻ തേർട്ടി ഫൈവ് ഇൻറ്റു എയ്റ്റ് കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് കുറച്ചിട്ട് നിങ്ങൾ ഡിവൈഡഡ് ബൈ സെവൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് വരും അപ്പൊ ഇങ്ങനെ ചെയ്യാൻ നോക്കുക ശീലിക്കുക കേട്ടോ കാൽക്കുലേഷൻ മാക്സിമം കുറയ്ക്കാൻ ശീലിക്കാം അത് നാലാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻ ഇല്ലല്ലോ എന്തോ ഈ പി ഡി എഫിന്റെ എന്തോ കുഴപ്പമാണ് കുഴപ്പമില്ല ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം ലെവൺ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ്ക്വയർ തീറ്റ പ്ലസ് ഫോർ സൈൻ തീറ്റ മൈനസ് ഫോർ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സൈൻ സ്ക്വയർ ഇവിടെ സൈൻ തീറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത് ദെൻ ഈ കോസ്ക്വയർ തീറ്റയെ നമ്മൾ അഗൈൻ സൈൻസ് സ്ക്വയർ തീറ്റയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം അപ്പം നമുക്കൊരു കോട്രാറ്റിക് ഇക്വേഷൻ വരും കോഡ്രാറ്റിക് ഇക്വേഷനിൽ സൈൻ തീറ്റ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കുക അതും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇച്ചിരി കോമൺ സെൻസ് ആയിട്ട് നോക്കുക അതായത് ഫോർ സൈൻ തീറ്റ അല്ലേ ഫോർ സൈൻ തീറ്റ കടപ്പുണ്ടെങ്കിൽ തീറ്റയുടെ വാല്യൂ റൂട്ട് ത്രീ എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും സീറോ വരില്ല കാരണം മൈനസ് ഫോർ വരുമ്പം അപ്പോൾ തീറ്റയുടെ വാല്യൂ എന്തെങ്കിലും ഒരു വെട്ടിപ്പോകുന്ന വാല്യൂ ആയിരിക്കും അപ്പോൾ തീറ്റയായിട്ട് വെട്ടിപ്പോകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ടു ആയിരിക്കും മാക്സിമം വരുന്നത് അല്ലേ അപ്പം സൈൻ തീറ്റ ഈസ് ഈക്വൾ ടു വൺ ബൈ ടു ആണ് തീറ്റ ഈസ് ഈക്വൾ ടു തേർട്ടി ഡിഗ്രി ആയിരിക്കും അപ്പം നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം അപ്പോൾ ലെവൺ ഇൻറ്റു വൺ ബൈ ഫോർ അല്ലേ മൈനസ് കോ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുമ്പോൾ ത്രീ ബൈ ഫോർ പ്ലസ് ഫോർ ഇൻറ്റു വൺ ബൈ ടു അല്ലേ വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ഉടനെ കട്ട് ചെയ്ത് കളയരുത് കാരണം ഇവിടെയും നാല് ഇവിടെയും നാല് അപ്പോൾ ഇവിടെ ഒരു നാലാക്കാൻ ശ്രമിക്കുക ഇവിടെ ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇവിടെ ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി ഇവിടെയും നാലായി അപ്പം നമുക്കിത് ഡയറക്റ്റ് ഇതെല്ലാം കൂടെ കൂട്ടി എഴുതാമല്ലോ പതിനൊന്ന് മൈനസ് മൂന്ന് പ്ലസ് നാല് എന്ത് വരും എട്ട് പ്ലസ് എട്ട് എന്ന് വരും അപ്പം ദയർ ഫോർ സീറോ എന്ന് വന്നു അപ്പം ആണ് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു ദയർ ഫോർ തിറ്റയുടെ വാല്യൂ എന്ത് കിട്ടി തേർട്ടി ഡിഗ്രി എന്ന് കിട്ടി തീറ്റയുടെ വാല്യൂ തേർട്ടി കിട്ടിയെങ്കിൽ കോസ് സിക്സ്റ്റി പ്ലസ് കോ സിക്സ്റ്റി ഡിവൈഡഡ് ബൈ സീ സിക്സ്റ്റി മൈനസ് കൊസീ സിക്സ്റ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അതൊന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക ഇതിന്റെ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇതൊന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ എന്നിട്ട് താഴെ ഓപ്ഷൻ കമൻറ്റ് ചെയ്തേക്കുക എ ആൻഡ് ബി ടുഗതർ ബോറോയുടെ സംസ്റ്റി വൺ സെവൻ ഫൈവ് സീറോ പെർസെൻറ്റേജ് പെർ ആനം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ടു സെറ്റിൽ ദ ലോൺ എ പെയ്ഡ് അസ് മച്ച് എമൗണ്ട് ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ബൈ ബി ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഫ്രം ദ ഡേ ഓഫ് ബോറോയിങ് ആണ് അപ്പം ഈ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചൂസ് ആൻഡ് ഓപ്ഷൻ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റിൻ വലിയ സംഭവം ഒന്നുമില്ല എന്താണ് ചെയ്യേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ കണ്ടീഷൻ എ പെയ്ഡ് ആസ് മച്ച് എസ് എമൗണ്ട് ത്രീ ഇയേഴ്സ് ആസ് പെയ്ഡ് ബൈ ബി ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഫ്രം ദ ഡേ ഓഫ് ബോറോയിങ് അപ്പം നമുക്കറിയാം എ എമൗണ്ട് എ ആണെന്ന് വെച്ചോ പ്രിൻസിപ്പിൾ ഓക്കെ അപ്പം മൂന്ന് വർഷത്തേക്കാണെങ്കിൽ എമൗണ്ട് എത്രയാവും ഇൻ പ്ലസ് ആർ ബൈ ഹൺ ദൂബ് കാരണം എ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ എങ്കിൽ എയുടെ പ്രിൻസിപ്പിൾ എന്ന് തന്നെ എടുത്തോ അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഈക്വൾ ടു എന്ത് വരും എമൗണ്ട് ഈക്വൾ ടു എ ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ ക്യൂബ് ഇതേ എമൗണ്ട് തന്നെയാണ് എന്ത് ബി ആണ് ബിടെ പ്രിൻസിപ്പിളെങ്കിൽ ബി ഇൻ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ദ ഹോൾ റേസ് ടു ഫോർ ഇതല്ലേ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന രണ്ട് എമൗണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും എ ബൈ ബി ഈസ് ഈക്വൾ ടു വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് എന്ന് വരും അതായത് ഹൺഡ്രഡ് പ്ലസ് ആർ എന്ന് പറയുമ്പോൾ ആറ് നമുക്കറിയാം ഏഴ് ശതമാനം തേർ ഫോർ നൂറ്റി ഏഴ് ബൈ നൂറ് എന്ന് വരും ഓക്കെ ഈ എയുടെയും ബി യുടെയും റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എയുടെ തുക കണ്ടുപിടിക്കാം കാരണം സം നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് പേരുടെയും കൂടെ ഫിഫ്റ്റി വൺ സെവൻ ഫൈവ് സീറോ അപ്പം അതായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഏഴ് പാർട്ടാണ് അമ്പത്തി ഒന്ന് എഴുന്നൂറ്റി ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി ഏഴ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാർട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇൻറ്റു നൂറ്റി ഏഴ് ചെയ്ത് കഴിഞ്ഞാൽ ഏടെ കിട്ടും ഓക്കെ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും ഇരുന്നൂറ്റി ഏഴ് നാനൂറ്റി പതിനാല് രണ്ട് വെട്ടം നാനൂറ്റി പതിനാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നൂറ്റി മൂന്ന് വൺ സീറോ ത്രീ ഫൈവ് എന്ന് വരും വൺ സീറോ ത്രീ ഫൈവ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ഫൈവ് ആണ് അപ്പോൾ ടു ഫിഫ്റ്റി എന്ന് വരും ടു ഫിഫ്റ്റി ഇൻറ്റു വൺ നോട്ട് സെവൻ അപ്പം ഒരു പൂജ്യം വരും അപ്പോൾ ഇതല്ല ഓപ്ഷൻ എഗയിൻ മൂന്നെണ്ണം വരും അതിനകത്ത് തന്നെ ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ഇൻറ്റു ഏഴ് മുപ്പത്തി അഞ്ച് അപ്പോൾ ഇതല്ല ഓപ്ഷൻ ദയർഫോർ എഗയിൻ നമ്മൾ രണ്ട് ഓപ്ഷനിൽ കുടുങ്ങിപ്പോയി രണ്ട് ഓപ്ഷനിൽ കുടുങ്ങിപ്പോയോണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ചെയ്ത് നോക്കുക വേറൊരു വഴിയില്ല നൂറ്റി ഏഴ് ഇൻറ്റു ഇരുപത്തഞ്ചെന്ന് പറയുമ്പോൾ അയ്യേഴ് മുപ്പത്തഞ്ച് മൂന്ന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചും ഇരുന്നൂറ്റി പതിനാലും എത്ര വരും അഞ്ച് ഏഴ് ആറ് രണ്ട് ആറ് ഏഴ് അഞ്ച് പൂജ്യം എന്ന വരും ഓക്കെ അത്രയുള്ള കാൽക്കുലേഷൻ വേറെ When x is added to each of 10, 16, 22, and 20, 32, the numbers so obtained are in this order in proportion. What is the mean proportional between root of എക്സ് പ്ലസ് വൺ ഇൻറ്റു ത്രീ എക്സ് പ്ലസ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കൊസ്റ്റിൻ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷനകത്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കൊ ഞാൻ നിങ്ങളോട് ഒരു എളുപ്പവഴിയും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ റൂട്ടിനകത്ത് കിടക്കുന്ന ഇവിടെ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ അപ്പം നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും വരുന്നത് റൂട്ടിനകത്തുനിന്ന് വെളിയിലോട്ട് അപ്പം ഫിഫ്റ്റീനെ നമുക്ക് എങ്ങനെയൊക്കെ വരാം ത്രീ ഇൻറ്റു ഫൈവ് എന്ന് വരാം അല്ലേ ത്രീ ഇൻറ്റു ഫൈവ് എന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ ഫിഫ്റ്റീൻ അപ്പം ത്രീ വരണമെങ്കിൽ പുറത്ത് വരണമെങ്കിൽ ഈ കിടക്കുന്ന സംഭവം എന്തായിരിക്കണം നയനായിരിക്കണം റൂട്ട് ഓഫ് ഇതെന്തായിരിക്കണം ആയിരിക്കണം വാല്യൂ എന്തായിരിക്കണം എക്സിന്റെ വാല്യൂ ആയിരിക്കണം എക്സിന്റെ വാല്യൂ ഇവിടെ എയ്റ്റ് ഇട്ട് കൊടുത്താൽ ത്രീ ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ട്വന്റി ഫൈവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോഴേ നമുക്ക് തോന്നി എയ്റ്റ് ആയിരിക്കും വാല്യൂ എയ്റ്റ് ആണോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എത്ര എയ്റ്റീൻ ബൈ ട്വൻറ്റി ഫോർ ഈസ് ഈക്വൽ ടു തേർട്ടി ബൈ ഫോർട്ടി ഓക്കെ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ ബൈ ഫോർ എന്ന് വരും ത്രീ ബൈ ഫോർ എന്ന് വരും ദയർ ഫോർ നമ്മുടെ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇനി എഗയിൻ നിങ്ങൾക്ക് ടെൻ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ടു ഇൻറ്റു ഫൈവ് അല്ലേ എടുക്കുക വേറെ ഓപ്ഷനൊന്നും ഇല്ല പ്രൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടു ഇൻറ്റു ഫൈവ് ആയിരിക്കും അപ്പൊ ടു ഇൻറ്റു ഫൈവ് വരണമെങ്കിൽ പുറത്ത് വരണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരേണ്ടത് ഫോർ ആയിരിക്കും അപ്പം എക്സിന്റെ വാല്യൂ ത്രീ ആവണം എക്സിന്റെ വാല്യൂ ത്രീ ആയിക്കഴിഞ്ഞാൽ ത്രീ ഇൻറ്റു ത്രീ പ്ലസ് വൺ റൂട്ട് ടെൻ ആണ് വരുന്നത് ഫൈവ് ഒരിക്കലും പുറത്ത് വരില്ല അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇനി അല്ലാത്ത മെത്തേഡ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക ഓക്കെ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഇതേ ടൈപ്പ് ക്വസ്റ്റിൻ ഞാൻ ചെയ്തിട്ടുണ്ട് സി ജി എല്ലിൻ്റെ മെയിൻസിനാണെന്ന് തോന്നുന്നു ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഉണ്ട് ആ ഫോമിലെ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്ലാസ്സിൽ പറയാം നമുക്ക് അതായത് നാൽപ്പത്തി എട്ട് ആർട്ടിക്കിൾ ഇൻറ്റു ലോസ് എന്ന് പറയുമ്പോൾ പത്ത് ശതമാനം ലോസ് ആവുകയാണെങ്കിൽ നൂറ് മൈനസ് പത്ത് തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ എമൗണ്ട് താഴെ എഴുതുക ടു വൺ സിക്സ് സീറോ ഈസ് ഈക്വൾ ടു ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരും നമ്പർ ഓഫ് ആർട്ടിക്കിൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു പ്രോഫിറ്റ് ആവുമ്പോൾ നൂറ് പ്ലസ് പന്ത്രണ്ട് വരും നൂറ്റി പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ നമുക്കറിയാം ടു സീറോ അപ്പോൾ ഇതിനിപ്പോ കട്ട് ചെയ്യുമ്പോൾ എത്ര വരും ഇതും ഇതൂടെ പോയി നയൻ ഇവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ട്വന്റി ഫോർ അഗൈൻ ടു ടൈംസ് പോയി ടു ടൈംസ് എന്ന് പറയുമ്പോൾ ഇത് എത്ര വരും ഫിഫ്റ്റി സിക്സ് എൻ ഈസ് വരും ടു സീറോ വൺ സിക്സ് ബൈ ഫിഫ്റ്റി സിക്സ് എന്ന് വരും അപ്പോൾ നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി കാരണം ഫിഫ്റ്റി സിക്സ് ഇൻറ്റു തേർട്ടി സിക്സ് ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ് സിക്സ് വരണം ഫോർ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമുക്ക് തേർട്ടി സിക്സ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൾജിബ്രയിൽ ചെയ്തതാണ് എങ്ങനെയാണ് ട്വന്റി എക്സ് സ്ക്വയർ മൈനസ് തേർട്ടി എക്സ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് തന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരുപാട് നമ്മൾ ആൾജിബ്രയിൽ ചെയ്തതാണ് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ട്വൻറ്റി ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ എക്സ് സ്ക്വയർ ആണെങ്കിൽ നമുക്കറിയാം ഫൈവ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ ബൈ ഫോർ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അപ്പോൾ ഫൈവ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ എക്സ് നമുക്ക് വേണം ഫൈവ് എക്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഫോർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ വൺ ബൈ ഫോർ എക്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വൺ ബൈ ഫോർ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഫോർ എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഈ ഡിക്വേഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു എന്തുവരും വരും ഫൈവ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ എക്സ് മൈനസ് തേർട്ടി എക്സ് ബൈ ഫോർ എക്സ് ഫോർ എക്സ് എന്ന് വരും അല്ലേ അപ്പം അതിപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ബൈ ഫോർ എന്ന് വരും കട്ട് ചെയ്തിട്ട് പോയിട്ട് എക്സ് പോയിട്ട് ഫിഫ്റ്റീൻ ബൈ ടു എന്ന് വന്നു ഓക്കെ അപ്പോൾ ഫൈവ് എക്സ് പ്ലസ് വൺ ബൈ ഫോർ എക്സ് കിട്ടി ഇനിയിപ്പോൾ ഈ സംഭവം കണ്ടുപിടിക്കാൻ ഞാൻ ഫോമിൽ എന്ത് പഠിപ്പിച്ച് കെ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു എ ഇൻറ്റു ബി അല്ലേ അപ്പോൾ കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു ട്വൻറ്റി ഫൈവ് ബൈ ഫോർ മൈനസ് ടു ഇൻറ്റു ഫൈവ് ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് വരും ഓക്കെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്യാതെ അത്ര വരും ടു ട്വൻറ്റി ഫൈവ് മൈനസ് ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് വരും ടു ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് വരുമ്പം ഫൈവ് ട്വൻറ്റി ഫിഫ്റ്റീൻ ഫിഫ്റ്റി ത്രീ ട്വൻറ്റി ഫിഫ്റ്റീൻ ഫിഫ്റ്റീനകത്ത് ത്രീ ടൈംസ് ട്വൽ ഫിഫ്റ്റി ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ എന്ന് വരും ഫിഫ്റ്റി ത്രീ ആൻഡ് ത്രീ ബൈ ഫോർ എന്ന് വരും ഓക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ് അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ലീവ് ചെയ്യരുത് കേട്ടോ അടുത്ത പോസിറ്റീവ് ഈസ് ഡിവൈഡഡ് ബൈ ഡി ദ റിമൈൻഡർ ഈസ് ഫിഫ്റ്റീൻ ഓക്കെ വെൻ ടെൻ ടൈംസ് ഓഫ് ദ സെയിം നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ഡി ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് ഓപ്ഷൻ ഇല്ല കേട്ടോ ഓപ്ഷൻ കുഴപ്പമില്ല ചെയ്യാം പിന്നെ പോസിറ്റീവ് ഈസ് ഡിവൈഡഡ് ബൈ ഡി ദൻ റിമൈൻഡർ ഈസ് ഫിഫ്റ്റീൻ അതായത് ഏതോ ഒരു നമ്പറിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പം റിമൈൻഡർ എത്രയാണ് വന്നത് ഫിഫ്റ്റീൻ അങ്ങനെയാണെങ്കിൽ ടെൻ ടൈംസ് ഓഫ് ദാറ്റ് നമ്പർ ഈസ് ഡിവൈഡ് ബൈ ഡി ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്പറിൽ എന്ത് ചേഞ്ച് വരുന്നോ അതെന്ത് ചെയ്യുക റിമൈൻഡറിലും സെയിം ആയിട്ട് വരും അല്ലേ അപ്പം റിമൈൻഡർ എന്താണ് വരേണ്ടത് ഫിഫ്റ്റീൻ ഇൻറ്റു ടെൻ ഈസ് ഈക്വൽ ടു വൺ ഫിഫ്റ്റി ആണ് റിമൈൻഡർ വരേണ്ടത് പക്ഷേ റിമൈൻഡർ എത്രയാണ് വന്നത് സിക്സ് ആണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഡി എന്ന് പറയുമ്പോൾ ഈ വൺ ഫിഫ്റ്റിയെ ഞാൻ ജസ്റ്റ് റിമൈൻഡറിനെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വൺ ഫോർട്ടി ഫോർ പ്ലസ് സിക്സ് ഡിവൈഡഡ് ബൈ ഡി അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിക്സ് റിമൈൻഡർ വരണമെങ്കിൽ ഡി എന്തായിരിക്കും വൺ ഫോർട്ടി ഫോറിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും അതുകൊണ്ടാണ് അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് പോയിട്ട് റിമൈൻഡർ സിക്സ് എന്ന് വന്നത് ഓക്കെ മനസ്സിലായോ അപ്പം ഡി എന്തായിരിക്കും ഡി വൺ ഫോർട്ടി ഫോറിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും പക്ഷേ ആ ഫാക്ടറിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം ആ ഫാക്ടർ പതിനഞ്ചിനേക്കാൾ വലുതായിരിക്കണം കാരണം പതിനഞ്ചിനേക്കാൾ വലുതല്ലെങ്കിൽ ആദ്യത്തെ കേസിൽ നമ്മൾ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ പതിനഞ്ച് വരില്ല അല്ലേ അപ്പം പതിനഞ്ചിനേക്കാൾ വലുതുള്ള വൺ ഫോർട്ടി ഫോറിൻ്റെ ഫാക്ടേഴ്സ് നോക്കുക അപ്പം നമ്മൾ പതിനഞ്ച് കഴിഞ്ഞിട്ടുള്ള നമ്പർ നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് പതിനേഴ് പതിനെട്ട് അപ്പം ഇത് പതിനാറ് വൺ ഫോർട്ടി ഫോറിൻ്റെ ഫാക്ടറാണോ പതിനാറ് ഇൻറ്റു നയൻ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് നയൻ ഫിഫ്റ്റി ഫോർ ഫൈവ് അതെ വൺ ഫോർട്ടി ഫോർ സിക്സ്റ്റീൻ ഇൻറ്റു നയൻ ടൈംസ് ആണ് ദർ ഫോർ ദ ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ഡി എത്രയായിരിക്കും സിക്സ്റ്റീൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ ഓക്കെ സിക്സ്റ്റീൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ജിയോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് ഇൻ ട്രയങ്കിൾ എ ബി സി ആംഗിൾ ബി ഇസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ഓക്കെ റൈറ്റ് ആംഗിൾ ട്രയങ്കിൾ ആണ് എ ബി സി ബി ഈസ് ഈക്വൽ ടു നയൻറ്റി ഡിഗ്രി ഡി ആൻഡ് ഇ ആർ ഓൺ ദ സൈഡ് ബി സി സച്ച് ദാറ്റ് ബി ഡി ഇസ് ഈക്വൾ ടു ഡി ഇസ് ഈക്വൾ ടു ഇ സി അതായത് ബി ഡി ഇസ് ഈക്വൾ ടു ഡി ഇ ഈസ് ഈക്വൾ ടു ഇ സി ഈ മൂന്ന് സൈഡും ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ആ നാല് ഓപ്ഷനിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഇവിടെയും ഈ ട്രയാങ്കിളിനെ കുറിച്ച് വേറെ ഒരു ഡീറ്റെയിൽസും പറയാത്തത് കൊണ്ട് ഇതിൻ്റെ കൺവെൻഷണൽ മെത്തേഡിൽ ഒന്നും ചെയ്യാൻ പോകരുത് എന്ത് ചെയ്യുക ജസ്റ്റ് നമ്മൾ സ്വന്തമായിട്ട് വാല്യൂ കൊടുത്ത് ചെയ്യുക ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് മെത്തേഡ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ അപ്പോൾ ഇത് വണ്ണ് ഇത് വണ്ണ് ഇത് വണ്ണ് ഇത് വണ്ണ് കൊടുത്തു അപ്പോൾ എ സി എത്ര വരും നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എ ഇ ഉണ്ട് നമ്മുടെ അതിനകത്ത് എ സി ഉണ്ട് എ ഡി ഉണ്ട് അല്ലേ അപ്പോൾ എ ഡി വേണം ഓക്കെ എ ഇ വേണം എല്ലാം ആണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇത് വൺ ഇത് വൺ ആണെങ്കിൽ എ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും എ ഡി സ്ക്വയർ ഈസ് ഈക്വൾ ടു നമുക്കറിയാം വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ടു ഓക്കെ അടുത്ത് എ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും എ ഇ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടു സ്ക്വയർ ടു സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് വൺ ഈസ് ഈക്വൾ ടു ഫൈവ് എന്ന് വരും അടുത്ത എ സി സ്ക്വയർ ഈസ് ഈക്വൾ ടു എന്ത് വരും ത്രീ സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൾ ടു ടെൻ എന്ന് വന്നു അപ്പോൾ ഇത് രണ്ട് മൂന്നും നമുക്ക് കിട്ടി ഇനി ജസ്റ്റ് നമ്മൾ മൂന്ന് നാല് ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റ് ഇൻറ്റു എ സ്ക്വയർ ഫൈവ് ഈസ് ഈക്വൾ ടു ത്രീ ഇൻ എ സി സ്ക്വയർ ടെൻ പ്ലസ് ഫൈവ് ഇൻറ്റു എ ഡി സ്ക്വയർ ടു ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ഒരു ഓപ്ഷനും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വേറെ ഒരു മെത്തേഡും നോക്കണ്ട ഓക്കെ അടുത്ത കാൽക്കുലേഷൻ ആണ് സിംപ്ലിഫിക്കേഷൻ ആണ് ചെയ്യണോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം ഓക്കെ ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ എയ്റ്റ് ഡിവൈഡഡ് ബൈ ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ സിക്സ്റ്റീൻ ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ സിക്സ്റ്റീൻ ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ സിക്സ്റ്റീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ത്രീയും ത്രീ കൂടെ കട്ടായി ഫോറും സിക്സ്റ്റീനൂടെ കട്ടായി കഴിഞ്ഞാൽ വൺ ബൈ ഫോർ ഓക്കെ അപ്പോൾ ഈ വൺ ബൈ ഫോർ എന്ന് പറയുമ്പോൾ ഇത് മേളിൽ വരും ഡിവൈഡ് ആകുമ്പോൾ ഈ എയ്റ്റും ഫോർ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടു ഈ ഫൈവും ഫിഫ്റ്റീനൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ദേർ ഫോർ ഇത്രയും സംഭവം കട്ട് ആയിട്ട് പോയിട്ട് എന്ത് വന്നു നയൻ ബൈ ടു എന്ന് വന്നു ഓക്കെ അടുത്ത് എന്ത് വന്നു ത്രീ ആൻഡ് വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ നയൻ ബൈ ടു ഇൻറ്റു സിക്സ് ബൈ ത്രീ എന്ന് വരും അപ്പോൾ ഇത് ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് എന്ന് വരും ഇത് ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എന്ന് വരും അപ്പോൾ അപ്പൊ ഡിവൈഡഡ് ബൈ എയ്റ്റ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഇൻറ്റു ത്രീ താഴെ എയ്റ്റ് വരും അല്ലേ അപ്പോൾ ഇത് ഇതൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഓക്കെ ടെൻ ബൈ സിക്സ് ബൈ ഫൈവ് എന്ന് വരും സിക്സ് ബൈ ഫൈവ് ഇൻറ്റു ഒരു മിനിറ്റ് കൂടോ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ബൈ ഫൈവ് പറ്റിയോ ഡിവൈഡഡ് ബൈ നയൻ ബൈ ടു ഇൻറ്റു സിക്സ്റ്റീൻ ബൈ ത്രീ എന്നാണ് നയൻ ബൈ ടു ഇൻറ്റു സിക്സ്റ്റീൻ ബൈ ത്രീ അപ്പം ഇത് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എയ്റ്റ് ബൈ ത്രീ എന്ന് വരും അല്ലേ എയ്റ്റ് ബൈ ത്രീ നയൻ ബൈ ടു ഇൻറ്റു സിക്സ്റ്റീൻ ബൈ ത്രീ എയ്റ്റ് ബൈ ത്രീ എന്ന് വരും സിക്സ്റ്റീൻ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ എയ്റ്റ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ അത് മോളിലേക്ക് ഇറങ്ങിപ്പോവും അപ്പം എന്ത് വരും ഇൻറ്റു ത്രീ ബൈ എയ്റ്റ് എന്ന് വരും ഇൻറ്റു ഒരു ഫൈവ് ബൈ ടു കൂടെ ഉണ്ട് അപ്പം ഈ സിക്സ്റ്റീനും എയ്റ്റൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടു ഈ ടൂം ടൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ത്രീയും ത്രീ കൂടെ കട്ട് ചെയ്യുന്നു വരും അല്ലേ നയൻ ബൈ ടു മൈനസ് ത്രീ പ്ലസ് വൺ ബൈ ടു പ്ലസ് ഇതെന്താണ് വൺ ബൈ എയ്റ്റ് ഡിവൈഡഡ് ബൈ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ വൺ ബൈ ടു ആണ് അല്ലേ അപ്പം നയൻ ബൈ ടു മൈനസ് ടു എന്ന് വരും നയൻ ബൈ ടു മൈനസ് ടു ഓ എവിടെ മിസ്റ്റേക്ക് വന്നല്ലോ എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് നോക്കട്ടെ ഇങ്ങനത്തെ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ മിസ്റ്റേക്ക് ഒരുപാട് വരും കേട്ടോ അപ്പം നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കാരണം ഇതിനകത്ത് വലിയ കൺസെപ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കയറി അറ്റൻഡ് ചെയ്യും ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല എഗൈൻ നമ്മൾ സെയിം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഏറ്റവും ലാസ്റ്റില് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും പോവാ കേട്ടോ കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കാം ഓക്കെ ഇത് ത്രീ ബൈ ഫൈവ് ഇൻറ്റു ഫിഫ്റ്റീൻ ബൈ എയ്റ്റ് എന്താ ഓക്കെ ഫോർ ബൈ ത്രീ ഇൻറ്റു ത്രീ ബൈ സിക്സ്റ്റീൻ നയൻ ബൈ ടു മൈനസ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ബൈ ഫൈവ് ഡിവൈഡഡ് ബൈ നയൻ ബൈ ടു ഇൻ ബൈ ത്രീ ഓക്കെ അപ്പം ഇത് ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ഇത് ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ അപ്പം സിക്സ്റ്റീൻ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇൻറ്റു എയ്റ്റ് ഇത് ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് വരും ഇൻറ്റു ഫൈവ് ബൈ ടു therefore കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടു ഫൈവ് ബൈ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ വൺ ബൈ ത്രീ സോ ഇത്രയും പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് വരുന്നത് വൺ ബൈ ത്രീ ആണ് കേട്ടോ ഇത്രയും സംഭവം ബാക്കി എന്ത് വന്നു പ്ലസ് വണ് എന്ന് വന്നു അപ്പം വൺ ബൈ ത്രീ പ്ലസ് വണ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഫോർ ബൈ ത്രീ അപ്പം നയൻ ബൈ ടു അല്ല നയൻ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ പ്ലസ് വൺ എന്നാണ് വരുന്നത് ഇപ്പം നയൻ ബൈ ടു പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ലെവൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ തേർട്ടി ത്രീ മൈനസ് ടു എന്ന് പറയുമ്പോൾ തേർട്ടി വൺ ബൈ സിക്സ് എന്ന് വരും തേർട്ടി വൺ ബൈസ് ആ തേർട്ടി വൺ ബൈ സിക്സ് ഫൈവ് ആൻഡ് വൺ ബൈ സിക്സ് ദിസ് ഈസ് തേർട്ടി വൺ ബൈ സിക്സ് അപ്പം നമുക്ക് ഈ ഒരു പോർഷനാണ് തെറ്റിയത് ഈ ഒരു പോർഷൻ തെറ്റിയിട്ടും നമുക്ക് കുറേ മിസ്റ്റേക്ക് തോന്നുന്നു കേട്ടോ അതാണ് നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ ചെയ്യാൻ നോക്കുക സിമ്പിൾ കാൽക്കുലേഷൻ ഒക്കെ ആണെങ്കിൽ ചെയ്ത് നോക്കുക ഓക്കെ എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ കാൽക്കുലേഷനിൽ പൊളിയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക കുഴപ്പമൊന്നുമില്ല പിന്നെ പതിമൂന്നും പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ആണ് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക കേട്ടോ അടുത്ത ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യു ഈസ് ഈക്വൾ ടു ഫിഫ്റ്റി എയ്റ്റ് ഡിഗ്രി ഓക്കെ ടി എസ് ആൻഡ് ടി ആർ ദ പോയിൻസ് ഓൺ സൈഡ് പി ക്യു എസ് ആൻഡ് ടി ആർ ദ പോയിൻസ് ഓൺ സൈഡ് പി ക്യു ആൻഡ് പി ആർ റെസ്പെക്റ്റീവ്ലി ഓക്കെ ആംഗിൾ എസ് ടി ആർ ഇസ് ഈക്വൾ ടു വൺ ട്വൻറ്റി ടു ഡിഗ്രി തന്നിട്ടുണ്ട് ഓക്കെ ഇത് വൺ ട്വൻറ്റി ടു ഡിഗ്രിയാണ് അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് ഫിഫ്റ്റി എയിറ്റ് ഡിഗ്രിയാണെന്ന് അപ്പം ഇതെന്തായിരിക്കും തന്നിരിക്കുന്നത് സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും തന്നിരിക്കുന്നത് അതായത് പി എസ് ടി ഞാൻ ഡ്രോയിങ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പി എസ് ടി അതായത് ഈ ട്രയാങ്കിൾ ട്രയാങ്കിൾ പി എസ് ടിയും ട്രയാങ്കിൾ പി ക്യു ആറും എന്തായിരിക്കും സിമിലർ ട്രയാങ്കിൾസ് ആയിരിക്കും കാരണം ത്രീ ആംഗിൾസ് ഈക്വൽ ആണ് കാരണം ഈ ആംഗിൾ പി എന്ന് പറയുന്നത് കോമൺ ആണ് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വലാണ് ദെയർഫോർ ഓട്ടോമാറ്റിക്കലി ഈ തേർഡ് ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ് അപ്പം സിമിലാരിറ്റിയുടെ കറസ്പോണ്ടിങ് സൈഡ്സൊക്കെ എഴുതുന്ന ഒന്നും നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ആ ട്രയാങ്കിൾ എഴുതിയിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല നേരെ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് നോക്കുക ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഫിഫ്റ്റി എയിറ്റ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ചെറിയ ട്രയങ്കിൾ ഏതാണ് പി എസ് അല്ലേ ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിൾ ഈ ഫിഫ്റ്റി എയ്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് പി ആർ ഇ സിക്വൽ ടു ഈ ആംഗിൾ പി രണ്ടിലും കോമൺ ആണ് അപ്പോൾ ചെറിയ ട്രയാങ്കിളിൽ എസ് ടി പിയുടെ ഓപ്പോസിറ്റ് വലിയ ട്രയാങ്കിളിൽ ക്യു ആർ ഇ സിക്വൽ ടു അടുത്തെന്താണ് ചെറിയ ട്രയാങ്കിളിൽ പി ടി ഡിവൈഡഡ് ബൈ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ വലിയ ട്രയാങ്കിളിൽ പി ക്യു ഇതാണ് നമ്മുടെ സൈഡ്സിൻ്റെ റേഷ്യോ ഇതിനകത്ത് നമുക്ക് പി ടി അറിയാം പി ക്യു തന്നിട്ടുണ്ട് പിന്നെന്താണ് പി എസ് തന്നിട്ടുണ്ട് ദയർ ഫോർ നമുക്ക് പി ആർ കണ്ടുപിടിക്കാം അല്ലേ പി ആർ നമുക്ക് എളുപ്പം കിട്ടും പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർ ടിയും കിട്ടും കാരണം പി ടി തോന്നിട്ടുണ്ട് അപ്പം പി ആർ ഇസ് ഈക്വൽ ടു എന്താണ് പി എസ് ഇൻറ്റു പി ക്യു പി എസ് എന്ന് പറയുമ്പോൾ പതിനാല് ഇൻറ്റു പി ക്യു എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫോർ ഡിവൈഡ് ബൈ പി ടി പി ടി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് എന്ന് വരും പി ആർ അല്ലെ ട്വൻറ്റി എയ്റ്റ് എന്ന് വരും പി ആർ അതിനകത്ത് പി ടി നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ് പന്ത്രണ്ട് ദയർ ഫോർ ടി ആർ എത്രയായിരിക്കും സിക്സ്റ്റീൻ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ വരും ഒരുപാട് സമയമൊന്നും ചെയ്യാനില്ല at the trigonometry level.